ഹായ് ഹലോ വെൽക്കം ബാക്ക് അരുമിഷി ലവേഴ്സ്. ഇന്ന് ഞാനൊരു ടോട്ടലി ഡിഫറെൻറ്റ് സെറ്റപ്പിലാണ്. നിങ്ങൾക്ക് ഇതേ ബാക്ക്ഗ്രൗണ്ട് കണ്ടാലും അറിയാം ഞാനിവിടെ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഞാൻ എൻ്റെ ഫ്രണ്ട് സന്ധ്യ ബീബിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവളുടെ ഫേസിൽ ഒരു തവണ ഞാൻ അവൾ വാട്സപ്പ് കോൾ ചെയ്തപ്പോഴേക്കും അത്യാവശ്യം റിംഗിൾസും പിന്നെന്താണ് ഏജിങ്ങിൻ്റെ ആ ഒരു ഇത് കണ്ടു തുടങ്ങിയായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർഐ സർക്കിളും ചെറുതായിട്ട് റിംഗിൾസും ഒക്കെ വന്നു തുടങ്ങി. അവൾ ഫുൾ ടൈം ലാപ്പിൽ നോക്കിയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് റിംഗിൾസ് വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇതെന്താ ഇങ്ങനെ, നീ ഒന്നും കൂടി ശ്രദ്ധിക്കുന്നു പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഓക്കെ എടാ ഞാൻ എന്തെങ്കിലും നോക്കട്ടെ. കാരണം ഞാൻ അവളോട് പറഞ്ഞു, സോറി കേട്ടോ, ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഫ്രഷ് അലോവേര കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണെന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് ഫ്രഷ് അലോവേര കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ ഈ സന്ധ്യ ബേബിയുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരി ഒരു ഇംഗ്ലീഷ് സിറ്റിസൺ ആണ്, അതായത് നമ്മുടെ എവിടെയാണ്, അയർലൻഡുകാരിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഒരു വീഡിയോ കണ്ടിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നായിരുന്നു. അപ്പോൾ ആ സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഓക്കെ ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഈ ഒരു കാര്യം ഉണ്ടാക്കി നോക്കി, അത് ചെയ്തു, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, അതും ഭയങ്കര നാച്ചുറലായിട്ടുള്ളതാണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തന്നെയാണ്, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സന്ധ്യ ബേബിയുടെ അടുത്ത് പറഞ്ഞു. അവൾ ഓൾമോസ്റ്റ് 4 weeks ഇത് ട്രൈ ചെയ്തിട്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നീയും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അത്രയും നല്ലൊരു സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസിൽ വരണം മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര ട്രെമെൻഡസ് ആണ്. റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ പോയിട്ട് ഭയങ്കര സ്മൂത്ത്, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര യങ് ലുക്കിംഗ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഫോൺ കോൾ വിളിച്ച് ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അത്രയും തന്നെ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഞാനും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ കിട്ടുന്നതാണ്. പിന്നെ അവർക്ക് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇത് കിട്ടിയത് അവർ റോ ഹണിയാണ് ഉപയോഗിച്ചത്. എൻ്റെ കയ്യിൽ റോ ഹണി ഉണ്ടായില്ല, പക്ഷേ ഞാൻ ഉപയോഗിച്ച ഹണി ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് റോ ഹണി കിട്ടുകയാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ ഇത്. പിന്നെ ഇതിന് ഓരോ ഇൻഗ്രീഡിയൻറ്റിനും ഓരോരോ ഗുണങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഒരുപാട് ഞാൻ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്രയും നാല് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു എന്താണ് പറഞ്ഞത്, ശരിക്കും എലിക്സറിന് നമ്മൾ പറയില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു എലിക്സർ തന്നെയാണ് ഇത്, ഒരു അമൃതെന്നോ എന്തെങ്കിലും പറയാം, അത്രയും നല്ലതാണെന്നാണ് അവൾ പറഞ്ഞത് എൻ്റെ അടുത്ത്. ഭയങ്കര അഭിപ്രായം പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എസ്പെഷ്യലി ഒരു 30+ വുമൻ 40+ വുമൻ 50+ വുമണിനൊക്കെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഒരു പെട്ടെന്ന് തന്നെ ഇതിന് 1 month നമുക്ക് ആ ഒരു ശരിക്കും റിവേഴ്സ് ഏജിങ് ശരിക്കും കാണാൻ പറ്റുമെന്നാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതിൽ ഹണിയാണ് കേട്ടോ. ഇത് എൻ്റെ ഫേവറേറ്റ് ഹണിയാണ്, ഇൻഡിജീനസ് ഹണി. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഇതുവരെ വാങ്ങിച്ചതിൽ ഏറ്റവും പ്യുവർ ഹണിയായിട്ട് എനിക്ക് തോന്നിയതാണ് കേട്ടോ. ഇത് നമുക്ക് ഏകദേശം 1 spoon എടുക്കാം കേട്ടോ. അത്യാവശ്യം തിക്കാണിത്. പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഞാൻ ഫ്രഷാണ് എപ്പോഴും എടുക്കാറുള്ളത്. നിങ്ങൾക്ക് നല്ല പ്യുവർ അലോവേര ജെല് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഇതും ഏകദേശം ഹണി എടുത്ത അത്രയും തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതാണ് വെജിറ്റബിൾ ഗ്ലിസറിൻ. ഗ്ലിസറിൻ വാങ്ങിക്കുമ്പോൾ എപ്പോഴും വെജിറ്റബിൾ ഗ്ലിസറിൻ വാങ്ങിക്കുക കേട്ടോ നിങ്ങൾ. അതും ഈ സെയിം അളവിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഏകദേശം ഇത്രയായിരുന്നു ഹണി എടുത്തത്, അത്രയും തന്നെയാണ് ഞാൻ വെജിറ്റബിൾ ഗ്ലിസറിൻ എടുക്കുന്നത്. ഇനി അടുത്ത് ഞാനിവിടെ ഉപയോഗിക്കുന്ന ക്യാരറ്റ് സീഡ് ഓയിലാണ്. ഞാൻ കണ്ട ആ ഒരു വീഡിയോയിൽ കണ്ടതും എൻ്റെ ഫ്രണ്ട് പറഞ്ഞതും ഒക്കെ ആൾ എടുത്തിരിക്കുന്നത് കുക്കുംബർ സീഡ് ഓയിലാണ്, പക്ഷേ ഞാൻ ക്യാരറ്റ് സീഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 1, 2, 3, 4, 5 5 തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇച്ചിരി സമയം പിടിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ദാ അത്യാവശ്യം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഉണ്ടോ ഇത്രയും ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതെന്നാലും ഏകദേശം ഇത്രയും തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
ഇതാ ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു സംഭവം അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞത് ഒരാഴ്ചയിലാണ് അവർ ഉണ്ടാക്കുന്നത് ഒരാഴ്ച നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഉണ്ടാക്കിയിട്ട് രാത്രി നന്നായി ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യും കിടക്കുന്നതിന് ഒരു 20 മിനിറ്റ്സ് മുമ്പ് ഇത് അപ്ലൈ ചെയ്തിട്ട് അവളങ്ങനെ കിടക്കും അതിനുശേഷം രാവിലെ നോർമലി അതായത് ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ഓഫ് ചെയ്ത് കളയാണ് ചെയ്യണമെന്നാണ് അവളിൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ വെജിറ്റബിൾ ഗ്ലിസറിനും ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മീൻസ് വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് എന്തായാലും ഗ്ലിസറിൻ എപ്പോഴും വെജിറ്റബിൾ ഗ്ലിസറിൻ വാങ്ങിക്കണം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഒന്നുമില്ല നിങ്ങൾക്ക് ഇതിങ്ങനെ എടുക്കുക അതിനുശേഷം നിങ്ങളൊന്ന് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടി ഭയങ്കര എഫക്റ്റീവ് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞു ആൾ അപ്പോൾ ഡെഫിനറ്റ്ലി ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈവൻ ഞാനിപ്പോൾ ക്ലോസ് വരാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ചെറിയതായിട്ടൊന്ന് റിങ്കിൾസ് വന്നിട്ടുണ്ട് ഇതാ ഇവിടെ സ്മൈൽ ലൈൻസ് വന്നിട്ടുണ്ട് ഉണ്ടോ എന്താ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഈവൻ ചെറിയ ചെറിയ ഇതുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് 3 മന്ത്സ് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു സംഭവം ഓക്കെ അപ്പോൾ ഇത് നിങ്ങളിൽ പലരും ചിലപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാകും കാരണം ഞാൻ എനിക്ക് അവൾ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ ഞാനും എടുത്ത് നോക്കിയായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കണ്ടിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് അതായത് ഇത് ചെയ്യാനായിട്ട് മടിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ മടി പിടിച്ചിരിക്കാതെ വേഗം ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അർലിയർ ദ ബെറ്റർ എന്നല്ലേ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നവരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത് സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ